today we are discussing a small topic in the subject mechanics of machinery today's topic is inversion mechanism or inversions of mechanisms we have already discussed kinematic chain and by fixing any link in a kinematic chain that will become a mechanism that is making a mechanism from a chain is known as inversion mechanism and there are Commonly four types of kinematic chains there are four-bar chain, slider crank chain and double slider crank chain. First of all, we will discuss four-bar chain. Actually, the figure shows a mechanism. For a chain, there will not be any fixed link. If any one of the fixed link is fixed, that is known as 4-bar mechanism. From the figure, if this is link 1, link 2, link 3, and link 4. Then, link one is known as frame or fixed link for a four-bar mechanism, and this is known as crank or input element, and this is coupler or connecting rod, and finally this will be the driven link or it is also known as follower. These are the four parts of a four-bar mechanism, and for inversion from four bar chain to four bar mechanism we can fix any one of the link if first link is fixed we will get first inversion if the second link is fixed and first link freed up then this is known as second inversion of four bar mechanism if second link is freed and third link fixed then it is known as third inversion and finally if the fourth link is fixed and all other links are free then it is known as fourth inversion of four bar mechanism and for determining whether a change is useful for or convertible to a mechanism we must follow a law known as grashof law if this is satisfied then we can change or invert എനി കൈനമാറ്റിക് ചെയിൻ ഇൻ ടു മെക്കാനിസം ഗ്രാഷഫ്സ് ലോ സ്റ്റേയ്സ് ദാറ്റ് ദ സം ഓഫ് ഷോർട്ടസ്റ്റ് ആൻഡ് ലോങ്സ്റ്റ് ലിങ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് റിമൈനിങ് ടു ലിങ്ക്സ് അതായത് ഗ്രാഷഫ് ലോ വെച്ച് കഴിഞ്ഞ് മാത്രമേ ഒരു കൈനമാറ്റിക് ചെയിൻ കൈനമാറ്റിക് മെക്കാനിസം ആക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ കൈനമാറ്റിക് മെക്കാനിസം ആക്കാൻ വേണ്ടിയിട്ട് കൈനമാറ്റിക് ചെയിനിൻ്റെ ഏതെങ്കിലും ഒരു ലിങ്ക് നമ്മൾ ഫിക്സ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ലിങ്ക് വണ് ഫിക്സ് ചെയ്യാം അല്ലെങ്കിൽ ലിങ്ക് ടു ഫിക്സ് ചെയ്യാം ലിങ്ക് ത്രീ ഫിക്സ് ചെയ്യാം ലിങ്ക് ഫോർ ഫിക്സ് ചെയ്യാം ഇങ്ങനെയാണ് ഇൻവേർഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ക്രാഷ് ഓഫ് ഫ്ലോ പാലിക്കപ്പെടേണ്ടതുണ്ട് ക്രാഷ് ഓഫ് ഫ്ലോ പറയുന്നത് ഏറ്റവും ലെങ്ത് കുറഞ്ഞതും ഏറ്റവും ലെങ്ത് കൂടിയതും തമ്മിലുള്ള സം അത് ബാക്കി രണ്ടെങ്കിലും ലെങ്ത്തിൻ്റെ സമ്മിനേക്കാൾ കുറവായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ നാല് ലിങ്കാണ് കാണാൻ പറ്റുക ഫസ്റ്റ് വൺ ഈസ് ലിങ്ക് വൺ ലിങ്ക് ടു ലിങ്ക് ത്രീ ആൻഡ് ലിങ്ക് ഫോർ ഏറ്റവും ചെറുത് നിങ്ങൾക്ക് ചിത്രത്തിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും ലിങ്ക് ടു ആണ് ഏറ്റവും ചെറുത് ഓക്കെ ഏറ്റവും വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ലിങ്ക് ത്രീ ആണ് ഓൾമോസ്റ്റ് വലുത് അതുകൊണ്ട് തന്നെ ലെങ്ത് ഓഫ് ലിങ്ക് ടു ആൻഡ് ലിങ്ക് ത്രീ ഷുഡ് ബി ലെസ് ദാൻ ഓർ റിക്കൽ ടു സം ഓഫ് ലിങ്ക് വൺ ആൻഡ് ഫോർ അതാണ് ഗ്രാഷ് ഓഫ് ലോ പറയുന്നത് ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫോർ ബാർ ചെയിന് നമുക്ക് ഫോർ ഫോർബാർ മെക്കാനിസമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അന്നേരം ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ യു ആർ ഡിസ്കസിങ് ഇൻവേർഷൻസ് ഓഫ് ഫോർ ബാർ ചെയിൻ യു ഹാവ് ഓൾറെഡി ഡിസ്കസ് ഹൗ ഫോർ ബാർ ചെയിൻ ഇൻവേർഷൻസ് ആർ ഡൺ ദാറ്റ് ഈസ് ഫിക്സിങ് എനി വൺ ഓഫ് ദ ലിങ്ക് ആൻഡ് വി വിൽ ഗെറ്റ് ത്രീ ഡിഫറെൻ്റ് എക്യൂപ്മെൻറ്റ്സ് ഫ്രം ദ ഫിക്സേഷൻ ഫസ്റ്റ് വൺ ഈസ് ബീം എൻജിൻ ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്രാങ്ക് ആൻഡ് ലിവർ മെക്കാനിസം കപ്പ്ലിംഗ് റോഡ് ഫോർ എ ലോക്കോമോട്ടീവ് ഡബിൾ ക്രാങ്ക് മെക്കാനിസം വാട്ട് ഇൻഡിക്കേറ്റർ മെക്കാനിസം ഓർ ഡബിൾ ലിവർ മെക്കാനിസം ദീസ് ആർ ദ ത്രീ ഇൻവേഴ്സോഫ് ഫോർ ബ ചെയിൻ ഫസ്റ്റ് ഓഫ് ഓൾ യു വിൽ ഡിസ്കസ് ബീം എൻജിൻ നിങ്ങൾക്ക് ഭീമെൻജിൻ്റെ ഒരു ആനിമേഷനും കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് നാല് ലിങ്കായിട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലിങ്ക് വണ് ഉണ്ട് ലിങ്ക് ടു എന്ന് പറയുന്നത് ഇതിൻ്റെ ക്രാങ്കാണ് ലിങ്ക് വണ് ഫിക്സഡ് ഫ്രെയിമാണ് ലിങ്ക് ടു ക്രാങ്ക് ആണ് ലിങ്ക് ത്രീ കപ്പ്ലർ ആണ് ലിങ്ക് ഫോർ എന്ന് പറയുന്നതാണ് ഫോളോവർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലിങ്ക് ഈ ഫോളോവറിൻ്റെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടാണിത് ഇവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് റിലേറ്റീവ് മോഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ഇതൊറ്റ ലിങ്കായിട്ടാണ് കൺസിഡർ ചെയ്യുക ഫോ നാലാമത്തെ ലിങ്ക് ഒറ്റ ഒന്നായിട്ടാണ് കൺസിഡർ ചെയ്യുക നമുക്കുള്ള ലിങ്ക്സ് ഒന്ന് ഫിക്സഡ് ആയിട്ടുള്ള ഈ ഗ്രേ കളറിൽ കാണുന്നത് പിന്നെ നീല കളറിലുള്ള ക്രാങ്ക് മഞ്ഞ കളറിലുള്ള കണ കപ്ലർ അല്ലെങ്കിൽ കണക്ടിങ് റോഡ് ഗ്രീൻ കളറില് ഉള്ള അല്ലെങ്കിൽ ഗ്രീൻ കളറും മഞ്ഞയും കൂടിയുള്ള ഒരു ഫോർത്ത് ലിങ്ക് ഇതാണ് ഭീമെഞ്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മളിപ്പം ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നത് ഇപ്പുറത്ത് നമുക്ക് ഒരു പമ്പിങ്ങിനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റെക്യുമെൻ്റാണ് ഭീം എഞ്ചിൻ രണ്ടാമത്തേത് കപ്ലർ റോഡ് ഫോർ ലോക്കമോട്ടീവ് ആണ് ലോക്കമോട്ടീവിൻ്റെ പാർട്സ് അതിൻ്റെ അനിമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ലിങ്ക് ഫിക്സ് ചെയ്യണം ഈ ചിത്രത്തിലാണെങ്കിൽ ബാക്കിൽ വെച്ചിരിക്കുന്ന ഈ ലിങ്കാണ് ആ ലിങ്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ടാമത്തത് ക്രാങ്കാണ് രണ്ട് വിധ ലിങ്ക് ടു ക്രാങ്കാണ് ഇവിടെ ഈ സെൻറ്റർ മുതൽ ഇതിൻ്റെ എഡ്ജ് അഥവാ കപ്ലറായിട്ട് മുട്ടുന്ന ആ എഡ്ജ് വരെയുള്ള ലെങ്ത്തിനാണ് ക്രാങ്ക് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് കപ്ലർ ആണ് ഇവിടെ ഓസിലേറ്റ് ചെയ്യുന്ന ഈ സാധനമാണ് കപ്ലർ ഫൈനലി ഔട്ട് പുട്ട് ലിങ്ക് ഇവിടെ തന്നെ ഉണ്ടാവുക ഒരു കപ്ലർ റോഡ് ഫോർ ലോക്കാമോട്ടീവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ലിങ്ക് ടുവിൻ്റെയും ലിങ്ക് ഫോറിൻ്റെയും ലെങ്ത്ത് ഈക്വൽ ആയിരിക്കും അതാണ് കപ്ലിംഗ് റോഡ് ഫോർ ഓഫ് എ ലോക്കാമോട്ടീവ് സോറി അടുത്തതായിട്ട് വരുന്നതാണ് വാട്ടിങ് വാട്ട് ഇൻഡിക്കേറ്റർ വാട്ട് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു ഫോർ ബാർ മെക്കാനിസിൻ്റെ എക്സ്റ്റൻഷൻ ആണെന്ന് പറയാം ശരിക്കുള്ള ഫോർ ബാർ മെക്കാനിസം ബി സി ഡി എഫ് എന്നുള്ളതാണ് അതിനകത്ത് ബി സി എന്നുള്ള ലിങ്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ നമുക്ക് എയിലേക്ക് കിട്ടി അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു മെക്കാനിസം കിട്ടി അതേസമയം ഇവിടെ ഒരു ഫിക്സഡ് പോയിൻ്റ് കിട്ടി അതേസമയം ഈ ലിങ്കിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഈന്നുള്ളൊരു പോയിൻ്റ് കിട്ടി ഈ ലിങ്കിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ താഴെ നമുക്കൊരു പ്ലജർ കിട്ടി ഈ പ്ലജറിൻ്റെ മോമിനനുസരിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാനുള്ള എക്വിപ്മെൻ്റ് ആണിത് നമ്മളുടെ ഈ പോയിൻറ്റിൽ ഇതിൻ്റെ ഒരു ആന്മേഷൻ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് കിട്ടുമെങ്കിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം ലിങ്ക് വണ് ഇവിടെ ഫിക്സഡ് ലിങ്കാണ് ലിങ്ക് ടു എന്ന് പറയുന്നത് ഈ ലെങ്ത്തിൽ ഉള്ളതാണ് ലിങ്ക് ത്രീ എന്ന് പറയുന്നത് ഈ വരക്കുന്നതാണ് ലിങ്ക് ഫോർ എന്ന് പറയുന്നത് ഇതാണ് ഈ മൊത്തത്തിൽ ഇവിടുന്ന് മുതൽ ബി മുതൽ ഡി വരുന്ന ഇത് മൊത്തത്തിലാണ് ഇവർ ലിങ്ക് ആയിട്ട് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ മോശം വരുന്ന സമയത്ത് ലിങ്കിൻ്റെ മോഷനനുസരിച്ച് എന്നുള്ള ലിങ്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒക്കെ അറിയും അഥവാ സ്ട്രെയിറ്റ് ലൈൻ വരക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിലൊരു സാധനത്തിന് ആ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം ആണ് വാട്ട് ഇൻഡിക്കേറ്റർ മെക്കാനിസം അല്ലെങ്കിൽ ഡബിൾ ലിവർ മെക്കാനിസം ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ലൈഡർ ക്രാങ്ക് ചെയിനാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോർബാർ ചെയിൻ ആയിരുന്നു രണ്ടാമത്തേതാണ് സ്ലൈഡർ ക്രാങ്ക് ചെയിൻ ഇതിൻ്റെ അകത്ത് ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെയാണ് ആദ്യത്തെ ഫ്രെയിമായിരിക്കും ഫ്രെയിം ഫ്രെയിമായിരിക്കും ടൂ എന്ന് പറയുന്നത് ക്രാങ്ക് ആയിരിക്കും ത്രീ എന്ന് പറയുന്നത് കണക്ടിങ് റോഡ് അല്ലെങ്കിൽ കപ്പ്ലർ ആയിരിക്കും പക്ഷേ ഇത് ഫോർത്ത് പോയിന്റ് നേരത്തെ നമുക്ക് ഒരു ഡ്രിവൺ ലിങ്ക് ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഫോളോവർ ആയിരുന്നു ഈ കേസിൽ അതൊരു സ്ലൈഡിങ് പിസ്റ്റൺ ആണ് ഇതാണ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ഫോർ ബാർ മെക്കാനിസം തമ്മിലുള്ള ഡിഫറൻസ് സ്ലൈഡറിൻ്റെ മൂവ്മെൻറ്റ് ലീനിയർ മോഷൻ ആയിരിക്കും അതിൻ്റെ ഏറെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെയാണ് സ്ലൈഡർ മൂവ് ചെയ്യുക ഇതാണ് സ്ലൈഡർ കാങ് ചെയിൻ സ്ലൈഡർ കാങ് ചെയിൻ്റെ ഇൻവേർഷൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലിങ്ക് ഫിക്സ് ആക്കിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ആ ഇൻവേർഷൻസ് അഞ്ചെണ്ണം ഉണ്ട് അഞ്ച് വിധത്തിൽ നമുക്ക് ഇൻവേർഷൻസ് പല വിധത്തിലാണ് അതിനകത്ത് ലാസ്റ്റ് രണ്ട് വൺ ഓൾമോസ്റ്റ് സെയിം ആണ് ഒന്നാമത്തത് പമ്പ് ഉണ്ട് അല്ലെങ്കിൽ എഞ്ചിൻ എന്ന് പറയും നേരത്തെ ബീം എഞ്ചിനും ബുള്ള എൻജിനും നമ്മൾ കൺഫ്യൂഷൻ വരരുത് അത് രണ്ടും വേറെ വേറെയാണ് പെൻറ്റുലം പമ്പ് ഓസിലേറ്റിംഗ് സിലിണ്ടർ എഞ്ചിൻ റോട്ടറി ഇൻറ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ക്രാങ്കൈൻസ് ലോട്ടറി ലിവർ റിട്ടേൺ ക്യൂക്ക് റിട്ടേൺ മെക്കാനിസം വിത്ത് വെർത്ത് ക്യുക്ക് റിട്ടേൺ മെക്കാനിസം ഇതാണ് അഞ്ചെണ്ണം അതിൻ്റെ ലാസ്റ്റ് രണ്ടു എണ്ണം ക്യുക്ക് റിട്ടേൺ മെക്കാനിസം എന്നാണ് കോമൺലി പറയുക ആൻഡ് ഫസ്റ്റ് വൺ ഈസ് പെൻഡുലം പമ്പ് പെൻഡുലം പമ്പിൽ സ്ലൈഡർ ഉള്ള ഒരു മെക്കാനിസം ആണെന്നുള്ളതാണ് ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ പോയിൻ്റ് ഇവിടെയാണ് വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയി ഇങ്ങോട്ടേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് താഴത്തേക്ക് ലിങ്ക് വണ്ണ് മൂവ് ചെയ്യും ശരിയായ ചിത്രം ആനിമേഷനിൽ കാണാൻ പറ്റും പെട്ടെന്ന് കൺഫ്യൂഷൻ ആവരുത് ഈ ലിങ്ക് മുകളിൽ കാണിച്ചിരിക്കുന്ന രണ്ടും ഒരു പോയിൻ്റിലല്ല അതൊരു ഫിക്സഡ് ആക്കി വെച്ചിരിക്കുകയാണ് ഉള്ളിലേക്കൂടെയാണ് സ്ലൈഡിങ് നടക്കുന്നത് ചിത്രത്തിൻ്റെ ഇതിലും കൺഫ്യൂഷൻ വരരുത് എയും ഈ ലിങ്കും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല എന്ന് നേരെ വരുന്നത് ഈ പോയിന്റിലേക്കാണ് അഥവാ ക്രാങ്കിൽ നിന്ന് തുടങ്ങുന്ന വർക്കായിട്ട് നമ്മൾ കൂട്ടുകയാണെങ്കിൽ ക്രാങ്കിനനുസരിച്ചിട്ട് മൂവ് ചെയ്യുന്ന ലിങ്ക് വൺ അഥവാ പിസ്റ്റൺ ആണ് മൂവ് ചെയ്യുന്നത് സ്ലൈഡിങ് ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്രാങ് ഉണ്ടാവും ക്രാങ്കിൻ്റെ ഒന്ന് കണക്ടിങ് റോഡ് ഉണ്ടാവും കണക്ടിങ് റോഡിൻ്റെ എൻഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം ആയിട്ട് പറയുന്നത് ഇതാണ് പെൻ്റിലം ക്ലോക്കിൻ്റെ ആനിമേഷൻ പെൻ്റിലം ക്ലോക്കിൻ്റെ ആനിമേഷൻ നോക്കുക ഇതിൻ്റെ നോട്ട് നിങ്ങൾ തയ്യാറാക്കണം എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന മോഷൻസ് എന്നുള്ളത് രണ്ടാമത്തെ കഴിഞ്ഞിട്ടാണ് ഓസിലേറ്റിംഗ് സിലിണ്ടർ എഞ്ചിൻ ഓസിലേറ്റിംഗ് സിലിണ്ടർ എഞ്ചിൻ്റെ ചിത്രം ഇവിടെ ആനിമേഷനായിട്ട് കൊടുത്തിട്ടുണ്ട് ക്രാങ്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് പിസ്റ്റൺ റോഡ് മൂവ് ചെയ്യും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിലിണ്ടർ ഓസിലേറ്റ് ചെയ്യും ഇതാണ് ഇതിൻ്റെ മെക്കാനിസം നോർമലി നമ്മൾ സാധാരണ ഐ സി എഞ്ചിനോ അല്ലെങ്കിൽ എടുക്കുകയാണെങ്കിൽ ഈ സിലിണ്ടർ ഫിക്സ്ഡ് ആയിരിക്കും ഈ കേസിൽ സിലിണ്ടർ ഓസിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഡിഫറൻസ് ഇതൊരു ഇൻവേർഷനാണ് സ്ലൈഡർ ക്രാ മെക്കാനിസത്തിൻ്റെ രണ്ടാമത്തെ ഇൻവേർഷനാണ് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ഇനി മൂന്നാമത്തെ ഇൻവേഷൻ എന്ന് പറഞ്ഞ റോട്ടറി ഇൻറ്റർണൽ കമ്പഷണൽ എഞ്ചിൻ അത് നിങ്ങൾ മുമ്പ് തെർമോ ഡയമെക്സിലും ടെമ തെർമൽ എഞ്ചിനീയറിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ആണ് ഇതിൻ്റെ അകത്ത് ആയിട്ടുള്ള പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നടുക്കൊരു പോയിന്റ് ഉണ്ടാവും ആ കറസ്പോണ്ടിങ് ആയിട്ടാണ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഈ എന്ന് പറയുന്നതാണ് ആ ഫിക്സഡ് ക്രാങ്കിന് കറസ്പോണ്ടിങ് ആയി മൂവ് ചെയ്യുന്ന ഒരു എക്യൂപ്മെൻ്റ് ആണ് ഈ ആണ് ഇവിടെ ആയിട്ട് കാണുന്നത് ഇവിടെ ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ട് ഇവിടെ ഒരു മൂവിങ് പോയിൻ്റ് ഉണ്ട് ആ മൂവിങ് പോയിൻറ്റിൻ്റെ ഇടയിൽ വരുന്ന ഫിക്സഡും മൂവിങ്ങിൻ്റെ ഇടയിൽ വരുന്ന ലിങ്കാണ് ക്രാങ്ക് അതിനുശേഷം അത് വെച്ചിട്ടാണ് ഓരോ സിലിണ്ടറിൻ്റെ മോഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇതിൻ്റെ സിലിണ്ടറിനെ നമുക്ക് നോർമലി ലിങ്ക് വണ്ണെന്ന് കൊടുക്കാം അതേപോലെ ക്രാങ്കിന് ലിങ്ക് ടുന്ന് കൊടുക്കാം ഫിസ്റ്ററിന് ലിങ്ക് എന്ന് കൊടുക്കാം അതേപോലെ ഇന്ന തമ്മിൽ കണക്ട് ചെയ്യുന്ന നീല കട കടും നീല നിറത്തിലുള്ള ഈ സാധനത്തിന് കണക്റ്റിംഗ് എന്ന് പറയാം ഇത്രയാണ് ഒരു റോട്ടറി ഇൻറ്റേർണൽ കമ്പസ്റ്റ് എഞ്ചിൻ്റെ ബേസിക് പാർട്സ് ഇതാണ് തേർഡ് ഇൻവെഷൻ ഓഫ് എ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം അടുത്തതായിട്ട് വരുന്നതാണ് ക്രാങ്ക് ആൻഡ് സ്ലോട്ടറി ലിവർ ക്യുക്ക് റിട്ടേൺ മെക്കാനിസം ഇത് നമുക്ക് കാണാൻ പറ്റും ഒരു റാമിൻ്റെ മോഷൻ ഷെയ്പേഴ്സിലൊക്കെയാണ് മെയിനായിട്ട് ക്യുക്ക് റിട്ടേൺ മെക്കാനിസംസ് യൂസ് ചെയ്യാം നിങ്ങൾ അതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിങ് ടൈമിൽ കൂടുതൽ ടൈം എടുത്തിട്ട് റിട്ടേൺ വരുന്നത് കട്ട് ചെയ്യാത്ത ടൈമിൽ തിരിച്ചു വരുന്നത് ടൈം കുറക്കണം അതിന് വേണ്ടിയിട്ട് എക്യൂപ്മെൻ്റ് ആണ് ഇപ്പം ബി വൺ ടു ബി ടു മോഷനാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ബി വൺ ടു ബി ടു എന്ന് പറയുന്നത് റിട്ടേൺ സ്ട്രോക്ക് ആണെങ്കിൽ സോറി ബി വൺ ടു ബി ടു ഏറെ കൊടുത്തിട്ടുണ്ട് ബി വൺ ടു ബി ടു ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടം വരെ വരുവാണെങ്കിൽ ഇതിൻ്റെ ഫോർവേഡ് സ്ട്രോക്ക് ആണ് റാം കറസ്പോണ്ടിങ് ആയിട്ട് ഫോർവേഡ് ചെയ്യും ബി ടു ടു ബി വൺ തിരിച്ച് റിട്ടേൺ സ്ട്രോക്ക് ആണ് അതായത് കൂടുതൽ സമയം ഏകദേശം ബി വൺ ടു ബി ടൂം ബി ടു ടു ബി വണ്ണും ഒരേപോലെയല്ല നിങ്ങൾക്ക് ചിത്രം നോക്കിയാൽ മനസ്സിലാവും ബി ടു ടു ബി വൺ ലെസ് ദാൻ ബി വൺ ടു ബി റ്റു ആണ് അതുകൊണ്ട് തന്നെ റിട്ടേൺ ക്യുക്കായിരിക്കും അതുകൊണ്ടാണ് ഇതിനൊരു ക്യുക്ക് റിട്ടേൺ മെക്കാനിസം എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് നിന്ന് ക്രാങ്ക് കണക്ട് ചെയ്തിരിക്കുന്നത് സ്ലൈഡറിലാണ് ആ സ്ലൈഡർ മുകളിലോട്ടും തായലോട്ടും ഇതിൻ്റെ ഉള്ളിലേക്കൂടി മൂവ് ചെയ്യുന്ന സമയത്ത് അതായിട്ട് കണക്ട് ചെയ്തിട്ട് കണക്റ്റിങ് റോഡ് റാമിനെ സ്ലൈഡ് ചെയ്യിപ്പിക്കും ഇതാണ് ഒരു ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിവർ ക്വിക് റിട്ടൻ മെക്കാനിസിൻ്റെ ചിത്രം ഇതേപോലെയുള്ള വേറൊരു മെക്കാനിസമാണ് വിത്ത് വെർത്ത് ക്യുക്രിട്ടാൻ മെക്കാനിസം ഇതിൻ്റെ അത് മെയിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ വേറെ വേറെ സ്ഥലത്താണ് ഫിക്സഡ് പോയിന്റ് എങ്കിൽ ഇവിടെ അടുപ്പിച്ചാണ് ഫിക്സഡ് പോയിന്റ് വെച്ചിരിക്കുന്നത് ഫിക്സഡ് പോയിന്റിൻ്റെ അകത്തുനിന്ന് സ്ലൈഡർ മൂവ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ആയിട്ട് റാം മൂവ് ചെയ്യും അതാണ് വിത്ത് വെർത്ത് ക്യുക്രേട്ടാൻ മെക്കാനിസം ഇത് തമ്മിലുള്ള വ്യത്യാസം ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഇവിടെ ഫിക്സഡ് പോയിന്റ് വളരെ വളരെ അടുത്തടുത്താണ് ഉള്ളത് നേരത്തെന്തേലും രണ്ട് ഫിക്സഡ് പോയിൻ്റ് ഉണ്ട് നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും ഒന്ന് ഈ സി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഫിക്സഡ് പോയിൻ്റ് ആണ് അതുപോലെ തന്നെ എ എന്ന് പറയുന്ന പോയിന്റും ഫിക്സഡ് പോയിന്റാണ് ഇതിന് രണ്ടിൻ്റെയും പൊസിഷൻ്റെ വ്യത്യാസമാണ് മെയിനായിട്ട് വിത്ത് വൃത്താണോ അതോ ക്രാങ്ക സ്വഡർ ലിവർ എന്ന് തീരുമാനിക്കുന്നത് ആൻഡ് നൗ യു വിൽ ഡിസ്കസ് ഇൻവേർഷൻസ് ഓഫ് ഡബിൾ സ്ലൈഡർ ക്രാങ് മെച്ചയിൻ ദർ ആർ ത്രീ ടൈപ്പ് ഓഫ് ഇൻവേർഷൻസ് ഫോർ എ ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ ദ ആർ എലക്ട്രിക്കൽ ട്രാമൽ സ്കോച്ച് യോക്ക് മെക്കാനിസം ഓൾഡാങ് കപ്ലിംഗ് എലക്ട്രിക്കൽ ട്രാമൽ എലിപ്സ് വരയ്ക്കാൻ യൂസ് ചെയ്യുന്നതാണ് സ്കോച്ച് യോക്ക് ലീനർ മോഷനോ റോട്ടറി മോഷനാക്കാനും ഓൾഡാങ് കപ്ലിങ് എക്സ് ഒരു നേരെ പാരലല്ലാത്ത റോഡ് തമ്മിലുള്ള കപ്പ്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ട്രാവലിൻ്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ആനിമേഷനും ചിത്രം കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മെയിനായിട്ട് ലിങ്ക് വണ്ണും ലിങ്ക് ത്രീയും രണ്ട് സ്ലൈഡേഴ്സാണ് അതിൻ്റെ ഫിക്സഡ് ആണ് ലിങ്ക് ഫോറ് ലിങ്ക് വണ്ണും ലിങ്ക് ത്രീയും തമ്മിൽ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ലിങ്കാണ് ലിങ്ക് ടു അതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഔട്ട്പുട്ട് സ്ട്രോക്ക് കിട്ടുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു എലിപ്സ് വരക്കാൻ അതിൻ്റെ അകത്തൊരു പോയിൻ്റ് സ്ട്രേസ് ചെയ്യുന്ന പോയിന്റാണ് എലിപ്സിലേക്കൂടി പോകുന്നത് ആ പോയിന്റ് എപ്പോഴും എലിപ്സേ വരക്കുകയുള്ളൂ അങ്ങനെയുള്ള സാധനങ്ങൾ വരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് എലിപ്റ്റിക്കൽ ട്രാവൽ പിന്നെ വരുന്ന സ്കോച്ച് വോക്ക് മെക്കാനിക്സ് ആണ് റോട്ടറി മോഷന ലീനിയർ മോഷനായിട്ടോ അല്ലെങ്കിൽ ലീനിയർ മോഷനോ റോട്ടറി മോഷനായിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് സ്കോച്ച് ചോക്ക് മെക്കാനിസം ഇതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് മെക്കാനിസമാണ് എൻജിൻസിലൊക്കെ നമ്മൾ ലീനർ മോഷനോ റോട്ടറി മോഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേങ്കിൽ അന്നേരം നമ്മൾ സ്ക്രാങ്കും സ്ലൈ സ്ലൈഡറും അതേപോലെ തന്നെ കണക്ഷൻ റോഡ് ഉപയോഗിച്ചിട്ടാണ് റോട്ടറി മോഷനോ ലീനർ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അതേപോലെ വേറൊരു എക്വിപ്മെൻ്റ് ആണ് റോട്ടറി ടു ലീനർ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെക്കാനിസമാണ് സ്കോച്ച് ചോക്ക് മെക്കാനിസം നമുക്ക് കാണാൻ പറ്റും റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സ്ലോട്ടറിൻ്റെ ഉള്ളിൽ അഥവാ ഇതിൻ്റെ ഉള്ളിൽ നമ്മളുടെ പിന്നെ മൂവ് ചെയ്യുന്നുണ്ടാവും പിന്നെ പിന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പം ഈ ലിങ്ക് ഫോർ എന്ന് പറയുന്നത് ലീനിയർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് ലിങ്ക് വൺ എന്ന് പറയുന്ന ഫിക്സഡ് ലിങ്കാണ് അതിൻ്റെ ഉള്ളിലേക്കൂടി ഇത് മൂവ് ചെയ്യും ഇതാണ് സ്കോച്ച് ബേസിക് പ്രിൻസിപ്പിൾ ആണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെക്കാനിസ് ആണ് ഇതാണ് ഓൾഡാൻ കപ്പ്ലിങ് ഓൾഡാൻ കപ്പ്ലിങ്ങ് പാരലല്ലാത്ത ഷാഫ്റ്റ് അഥവാ എക്സൻട്രിസിറ്റി ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഈ ആക്സസിലാണ് പോകുന്നത് ഡ്രിഫൻസ് ആക്സ് ആക്സസ് കൂടി അപ്പുറത്ത് മുകളിലാണ് ഉള്ളത് അന്നേ തമ്മിൽ പവർ ട്രാൻസ്മിഷൻ ചെയ്യണമെങ്കിൽ സാധാരണ കപ്ലിങ്സ് അഥവാ ഫ്ലാഞ്ച് കപ്ലിംഗ്സിന് പറ്റൂല അങ്ങനെയുള്ള ടൈമിലാണ് നമ്മൾ ഒരു ഓൾഡാം കപ്പ്ലിംഗ് ഉപയോഗി ഉപയോഗിക്കുന്നത് ഓൾഡാം കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് എക്സെൻട്രിസിറ്റി എക്സിറ്റ് ചെയ്യുന്ന എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റത്തിൽ പവർ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന കപ്ലിംഗ് ആണ് ഓൾഡാൻ കപ്പ്ളിംഗ് താങ്ക്